ഇന്ത്യ റിയൽ പറഞ്ഞിരുന്നു സ്വർണ്ണവില 120 രൂപ കുറയുന്ന അവസ്ഥയുണ്ട് എന്ന്. നാളെ 3 മണിക്ക് 120 രൂപ കൂടി കുറഞ്ഞേക്കാവുന്ന അവസ്ഥയുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് വീണ്ടും വലുതായി 160 രൂപ കുറയുന്ന അവസ്ഥയിലേക്ക് 4 മണി സമയത്തേക്ക് പോയിരുന്നു. പക്ഷെ വീണ്ടും തിരിച്ചു വന്ന് ഇപ്പോൾ 120 രൂപ കുറയുന്ന അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. പിന്നെ പറയാനുള്ളത്, 1785 US ഡോളർ ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വന്നിരുന്നത്. അത് ബ്രേക്ക് ചെയ്ത് 1784 അതിൻ്റെ താഴേക്ക് പോകുക കൂടി ചെയ്തു. അതായത് സപ്പോർട്ടിംഗ് പ്രൈസ്, കഴിഞ്ഞ 1.5 മുമ്പുള്ള സപ്പോർട്ടിംഗ് പ്രൈസിൻ്റെ താഴേക്ക് 1 ഡോളർ ഇപ്പോൾ ഇവിടെയല്ല ഉള്ളത്, കുറച്ച് മുകളിലാണുള്ളത് എങ്കിലും പോകൽ നടന്നു. സപ്പോർട്ടിംഗ് പ്രൈസായിട്ട് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് 1750 എന്ന ഒരു സ്റ്റേജും 1715 എന്ന റേഞ്ചുകൾ കൂടിയാണ് ഇപ്പോൾ കരുതപ്പെടുന്ന സപ്പോർട്ടിംഗ് പ്രൈസ്. അതാണ് ചാർട്ടിൽ വളരെ വ്യക്തമായി തോന്നുന്നത്. ആ ഒരു റേഞ്ചിലേക്ക് ഗോൾഡ് എത്തുകയാണെങ്കിൽ പോലും, അതായത് ഇവിടെ നിന്നും 500 ഒക്കെ കുറഞ്ഞ് ആ റേഞ്ചിലേക്ക് അല്ലെങ്കിൽ 1000 ഒക്കെ കുറഞ്ഞ് ഗോൾഡ് എത്തുകയാണെങ്കിൽ പോലും 1822, 1835, 1856 എന്ന റേഞ്ചുകളിലേക്ക്, കൺസോളിഡേറ്റിംഗ് റേഞ്ചിലേക്ക് ഗോൾഡ് വീണ്ടും തിരിച്ചെത്തും എന്നും തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് ഇവിടെ നിന്ന് വില കുറഞ്ഞാലും, കുറയാതെ തന്നെ ചിലപ്പോൾ കൺസോളിഡേറ്റിംഗ് റേഞ്ചിലേക്ക് ഗോൾഡ് പോയേക്കാം, പക്ഷേ 1750, അതായത് ഇവിടെ നിന്ന് ഒരു 500 രൂപ കൂടി കുറയുന്ന അവസ്ഥ ഉണ്ടായാൽ പോലും ആ റേഞ്ചിലേക്ക് ഗോൾഡ് തിരിച്ച് എത്തും. പിന്നെ പറയാനുള്ളത്, ഗോൾഡിൻ്റെ കാര്യം തന്നെ, ഫിസിക്കൽ ഫോമുണ്ട്, എന്താ ഡിജിറ്റൽ ഫോം, ETF അങ്ങനെയുള്ള നിക്ഷേപങ്ങളിലൊന്നും ഇന്ത്യ റിയൽ സുരക്ഷിതമാണെന്ന് പറയുന്നില്ല. അതും ഒരു ഗോൾഡാണ്. അതിൽ നടക്കുന്ന ട്രേഡിങ്ങുകളും മറ്റുകളൊക്കെ ഒരുപാട് ഈ വിലകളൊക്കെ ബാധിക്കുന്നുണ്ട്. അതൊക്കെ ഒരു ബബിളാണ്, അതൊക്കെ വെറുതെ കണക്കുകൂട്ടലുകൾ മാത്രമാണ്. നിങ്ങളുടെ കയ്യിൽ അസറ്റില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഫിസിക്കൽ ഗോൾഡ്, ആ മെറ്റീരിയൽ അസറ്റ് ഉണ്ടെങ്കിൽ അതാണ് ഒരു അസറ്റ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. കാരണം അത് ഇൻസൈഡ് ഇൻവെസ്റ്റ്മെൻറ്റാണ് നിങ്ങൾ നടത്തിയിട്ട്. അത് നിങ്ങളുടെ കയ്യിൽ പിടിക്കാം. മറ്റേ ഗോൾഡിൻ്റെ പ്രൈസ് എത്ര ഉയർന്നാലും എത്ര താഴ്ന്നു കഴിഞ്ഞാലും നിങ്ങൾക്കതിൽ കൂടുതലായിട്ട് എന്തില്ല, അതിൽ കൺട്രോളില്ല. അത് എപ്പോഴും അത് നിർത്തിവെക്കാനും കൂട്ടാനും പലതും ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഒരിക്കലും അതിലേക്കല്ല പറയുന്നത്. ആ കളികളൊക്കെ ഇതിൽ എന്താ പറയുക, വിലകളിൽ മാറ്റത്തിൽ വരുന്നുണ്ട്. പക്ഷേ ഫിസിക്കൽ ഫോമായിട്ട് ഗോൾഡ് ആസറ്റ് മെറ്റീരിയൽ നിങ്ങളുടെ ഹാൻഡ് കയ്യിലുണ്ടെങ്കിൽ അത് ഒരു അസറ്റായിട്ട് ഔട്ട് പെർഫോം ചെയ്താണ്ട് ഉയരത്തിലേക്ക് പോകും. സിൽവർ ഇപ്പോൾ ഒരുപാട് ഉയരത്തിലേക്ക് പോയി നിൽക്കുകയാണ്. അതിൻ്റെ വല്യാപ്പയാണ് ഗോൾഡ്. ഗോൾഡും ഇതുപോലെ ഉയരും. ഇപ്പോൾ സിൽവർ പിന്നെ ഒരു അസറ്റ് ക്ലാസ്സാക്കി വല്ലാതെ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം അത് ഇൻഡസ്ട്രിയൽ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ടെസ്ല, ആപ്പിൾ, പിന്നെ എന്താ തോഷീബ, അങ്ങനത്തെ കമ്പനികളൊക്കെ അതിൻ്റെ വില മാനിപ്പുലേറ്റ് ചെയ്ത് വീണ്ടും കുറയ്ക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഉയരാതെ പിടിച്ചു നിൽക്കും. പക്ഷേ ഗോൾഡ് അങ്ങനെയല്ല. ഗോൾഡിനെ 2 രൂപത്തിലും, ഗോൾഡും സിൽവറും റിയൽ മണി എന്ന് പറയുന്നുണ്ടെങ്കിലും ഗോൾഡിനെ ഈ രൂപത്തിൽ സിൽവറിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പറയാനുള്ളത്. ഇപ്പോഴുള്ള ഈ കുറച്ചിലുകൾ കാര്യമാക്കേണ്ട, വില ക്രമാതീതമായിട്ട് വർദ്ധിക്കും. കാരണം ഹെലികോപ്റ്റർ മണി അല്ലെങ്കിൽ എന്താ ഡയറക്റ്റ് മണി ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് പാക്കേജുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന സ്വർണ്ണവിലയെക്കുറിച്ച് അറിയാം. 35000 നിന്നും വീണ്ടും 120 രൂപ കുറയുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വരാൻ പോകുന്ന സ്വർണ്ണവില അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് തന്നെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും. ഇത് ഇന്ത്യ റിയലിൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് എടുക്കാം നിങ്ങളുടെ തീരുമാനം. ഓക്കെ, താങ്ക് യു.